Alarm radio line. Hello friends, how are you? Yangalan and Taka Pogunada and Dallas Wall. Chocolate cake. A chocolate cake on the middle of the body, let the cherry go to cake. Hello, രണ്ട് പേര് എത്തിയിട്ടുണ്ട് ഇവിടെ. ചോക്ലേറ്റ് കേക്ക് വേണമെന്നുണ്ട്, ഒരു സ്വരം തരുന്നില്ല. അപ്പൊ ഞാൻ രണ്ട് പേര് എത്തിയിട്ടുണ്ട് ഇവിടെ. ചോക്ലേറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെവിയും കണ്ണും തരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാകണെങ്കിൽ പഠിച്ചിട്ട് ഫുള്ള് എനിക്ക് പറഞ്ഞുതരണം, എന്നിട്ട് ഞാൻ ഉണ്ടാക്കിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചോദിച്ചു നോക്കട്ടെ, ഇതിൽ ഒരാളും മലയാളം പറയാൻ മിടുക്കനാ, ഒന്നും അറിയില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ വേണ്ട പറഞ്ഞത്? അപ്പൊ ഞങ്ങളിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തുവെച്ചിട്ടുണ്ട്. ഇതെന്താ ഓൾ പർപ്പസ് ഫ്ലോർ? അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ഈ അരിപ്പേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ ഇട്ടിട്ട് മ്യൂസിക് പോരട്ടെ. നമ്മൾ രണ്ട് കപ്പ് മൈദ ഇട്ടു. ഇനി രണ്ട് കപ്പ് പഞ്ചസാര കേട്ടോ, പഞ്ചസാര കാട്ടിലുള്ളതാ. നമ്മള് രണ്ട് കപ്പ് പഞ്ചസാര. ശരിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ കുഞ്ഞു കേക്കായിരിക്കും. അപ്പൊ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് പഞ്ചസാര, അങ്ങനെ റേഷ്യോ പോകുന്ന. ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര, രണ്ട് കപ്പാണെങ്കിൽ രണ്ട് കപ്പ് പഞ്ചസാര. ഞങ്ങൾ കുറെ പേരുണ്ടല്ലോ, അപ്പൊ നന്നായി അടിച്ചു കയറ്റാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറെ ഉണ്ടാക്കും. നമ്മൾ രണ്ട് കപ്പ് മൈദ, രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി ഇനി എന്താ പറഞ്ഞു? ഒരു കപ്പ് കൊക്കോ പൗഡർ, അതായത് ഹാഫ് കപ്പ് കൊക്കോ പൗഡർ. പോകുന്നുണ്ടേ വഴി? ഇപ്പൊ എന്തെങ്കിലും കൊണ്ട് ലോക്ക്ഡൗൺ പ്രമാണിച്ച് നല്ല ഫോമില്ല, പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഫുള്ള് ഇപ്പൊ എന്റെ യൂട്യൂബ് വീഡിയോസിലാണ് അത് തീർക്കുന്നത്. ഇപ്പൊ വരുവേ, ഞാൻ പുറത്തേക്കൊക്കെ പോകാറുണ്ടോ, മാസ്ക് ഒക്കെ ഇട്ട ജോലി കട്ട് ചെയ്യണം. ഓരോ ടീസ്പൂൺ. ഇത് നമ്മളെല്ലാം മിക്സ് ചെയ്യുമ്പോഴല്ല, ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യുമ്പോഴെന്നാണ്, അതാണ് അതിന്റെ ശരിയായ മലയാളം. ഓക്കെ മുതലാളി, മാത്സും മലയാളം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ഇത് 1 teaspoon, രണ്ടും 1 teaspoon ഇടാം. ആ 1 teaspoon അത് കൂടുതലുണ്ട്. ആ ഓക്കെ കേട്ടോ, 1 teaspoon. ഇനി റായനത്, ഇതെന്താ? ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ, 1 teaspoon ഉപ്പ്, 1 teaspoon. ഒരു കുഞ്ഞു സ്പൂണാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പൗഡർ ഇൻഗ്രീഡിയൻസ്, അതൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാധാരണ എല്ലാരും ഉണ്ടാക്കുമ്പോ ഒരു കപ്പ് മതി, ഒരു കപ്പ് മൈദ, ഒരു കപ്പ് ഷുഗർ, പിന്നെ 1/2 cup കൊക്കോ പൗഡർ, 1 teaspoon വീതം ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഇത്തിരി ഉപ്പ്, ബസ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തേ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോകുന്നത്?
അപ്പോൾ നമ്മൾ പൗഡർ മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് എഗ്ഗും ബട്ടറും കോഫി മിൽക്ക് ഒക്കെ എടുത്തിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം നമുക്ക് കിച്ചണിൽ പോയിട്ട് ചെയ്യാം ലെറ്റ്സ് ഗോ ടു കിച്ചൺ സോറി ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ കിച്ചണിൽ പോയപ്പോൾ അവിടെ അത്ര നല്ല കാലാവസ്ഥയല്ല അല്ലേ അവിടെ ഒരാളുണ്ട് കിച്ചണിൽ ഞങ്ങൾക്ക് സ്ഥലം തരുന്നില്ല അതെ ഓക്കെ അപ്പൊ നമ്മൾ ബട്ടർ ഇങ്ങനെ പ്രൊഫഷണൽ രീതിയിലൊന്നും ചെയ്യുന്നില്ല കാരണം ഇവിടെ ഇപ്പൊ രാത്രി സമയം പോയിക്കൊണ്ടിരിക്കുക ബട്ടർ ഇട്ടു ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ബീറ്റ് ചെയ്യും ബട്ടർ ബീറ്റ് ചെയ്തു നമ്മള് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട മുട്ട അടയ്ക്കാൻ അറിയാം ചോദിക്കും അടയ്ക്കോ ശരിക്കും അടയ്ക്കോ അച്ചോടാ മതി 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 നമ്മളപ്പോ ഇതിലേക്ക് രണ്ട് മുട്ടയും കുറെ ബട്ടറും ഇട്ടെ ഇനി കുറച്ച് നല്ല ഹോട്ട് കോഫി ചൂടുവെള്ളത്തിൽ കുറച്ച് കോഫി പൗഡർ കലക്കിയിട്ട് കോഫി നിന്ന് മലയാളത്തിൽ പറയാറോടാ ചോദിച്ചേ ഓക്കെ കാപ്പി ഒഴിച്ചു കുറച്ച് പാലൊഴിക്കാം ഹാഫ് കപ്പ് പാൽ കേട്ടോ അടിച്ചോ ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ പൗഡർ ഇല്ലേ അതൊക്കെ ഇടാൻ പോവാണേ ഇടാം എന്നിട്ട് ഇട്ടിട്ട് അടിക്കണം പക്ഷെ അതിന് മുന്നൊന്ന് ജസ്റ്റ് ഇതുകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ കാണിച്ചോ കാരണം അല്ലെങ്കിൽ ഈ പൗഡർ ഒക്കെ നമ്മുടെ മുഖത്തേക്ക് തന്നെ വരും അനുഭവം ഗുരു ചിലപ്പോ ഭയങ്കര തിക്കായിട്ട് വരാണെങ്കിൽ ഒരു രണ്ട് മുട്ടയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഞങ്ങളിപ്പോ ഇവിടെ മൂന്ന് മുട്ട ആഡ് ചെയ്തു ഇതാണ് ഞങ്ങളുടെ കേക്ക് പാൻ ഓക്കെ പ്രൊഫഷണൽസ് കുറെ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ബട്ടർ ഇതാക്കുക കേട്ടോ പിന്നെ ഒരു പാർച്ച്മെന്റ് പേപ്പർ ഇടും അടിയിൽ അതൊന്നും നമ്മുടെ ഇല്ല പാവങ്ങളാണ് പിന്നെ ഇവിടെ എന്തെങ്കിലും ടൂൾസ് ഒന്നുമില്ല അപ്പൊ ഞാൻ കൈ കൊണ്ട് തന്നെ ബട്ടർ തേക്കുക കേട്ടോ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ സമയമില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ചെറുതിന് ഫുഡ് കൊടുത്ത് ഞങ്ങൾ എല്ലാരും ഉറങ്ങാൻ കിടക്കും എന്നിട്ട് പിന്നെ ഉറങ്ങണമെങ്കിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിയും കഥ രാത്രി കൊറേ കഥ പറഞ്ഞുതരും കോമഡിയാ കോമഡി പീസ് അത് പിന്നെ ആള് സുഖമായി കിടന്നുറങ്ങി പ്രേതത്തിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് രാത്രി ഞങ്ങൾ രണ്ടുപേരും യു അണ്ടർസ്റ്റാൻഡ് എവരിതിങ് ഓക്കെ അപ്പോൾ നമ്മൾ കേക്ക് പാൻ ഫുൾ ബട്ടർ തേച്ചേ ഓക്കെ ഇനി ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കാൻ പോവാ കേട്ടോ എന്നിട്ട് രണ്ട് തവണ ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കാം ഇടയിലുള്ള എയർ ബബിൾസ് പോവാനാണ് കേട്ടോ ഇനി ഇത് ഓവനിൽ കേക്കിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ അങ്ങനെയാ വെക്കല് 500 ഗ്രാം അല്ലെങ്കിൽ 700 ഗ്രാം വെച്ചിട്ട് ഓൺ ചെയ്തിടും എന്നിട്ട് ഇത് എങ്ങനെയാ ആയിട്ടുണ്ടോ നോക്കാന്നറിയോ ഓപ്പൺ ചെയ്തിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കും ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിലൊന്നും ഇല്ലെങ്കിൽ കുക്കായി എന്ന് അർത്ഥം അത് കാണിച്ചുതരാം അപ്പൊ നമ്മുടെ കേക്ക് നമ്മളിപ്പോ ഓവനിൽ വെക്കാൻ പോവാണ് ഓക്കെ ഇനി ഇത് നമുക്ക് ഗ്രാം സെറ്റ് ചെയ്യാം ഒരു 700 പിടിച്ചു ഓക്കെ എന്നിട്ട് സ്റ്റാർട്ട്
അപ്പൊ ഇവിടെ സമയം കാണിക്കുന്നത് 35 മിനിറ്റ്സ് ആണ് കേട്ടോ. ഒരു 20 ഒക്കെ ആകുമ്പോ ഞാൻ തുറന്ന് അതിനെ ടൂത്ത് പിക്ക് ഒക്കെ ഇട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുവേ. ഞങ്ങൾ ഇനി ചോക്ലേറ്റ് കേക്കിന്റെ മുകളിലുള്ള ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഇടാം കേട്ടോ. കുറച്ച് അതില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. വിപ്പിംഗ് ക്രീമിന് പകരം വേറൊരു സൂത്രമുണ്ട്, പാലും കുറച്ച് മൈദപ്പൊടിയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൊഴുപ്പ് പോലെ കിട്ടും. ഇനി കുറച്ച് കൊക്കോ പൗഡർ ഇടാൻ പോവാണേ. കുറച്ച് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ ഇട്ടു. എന്നിട്ട് കുറച്ച് പാലൊഴിക്കുക കേട്ടോ. പാല് കാരണം കുറേ ക്രീം വേണം. പിന്നെ ഞാനിതിലുണ്ടല്ലോ മൈദയ്ക്ക് പകരം ഇത് ഗോതമ്പ് യൂസ് ചെയ്യാൻ പോവാ. കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ഗോതമ്പ് ഇട്ടിട്ട് ആ ടേസ്റ്റ് ഏകദേശം സെയിമാണ്. കാരണം ഇതിൽ വിപ്പ് ക്രീമും ബട്ടറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ടേസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് സെയിമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളായ കാരണം ഇവർക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇടാൻ പോണേ. ഇട്ടിട്ടില്ല കേട്ടോ. അതിനിടയിൽ ആ ക്രീമിന് കുറച്ച് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ബട്ടർ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടത് വിപ്ഡ് ക്രീം, കുറച്ച് പാലൊഴിച്ചു, ഒരു ടീസ്പൂണോളം കൊക്കോ പൗഡർ ഇട്ടു, ബട്ടർ ഇട്ടു. ഇനി ഇത് നന്നായി ഒന്ന് ഈ സാധനം എടുക്കുക, മിക്സ് ചെയ്തു. ബട്ടർ അതിൽ കിടന്ന് അലിഞ്ഞോളും. എന്നിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യാം. ഇതിൽ ഗോതമ്പ് പൊടി ഇടണേ. ഗോതമ്പ് പൊടി എടുക്കാൻ മറന്നു, എടുത്തിട്ട് വരാം. വെയിറ്റ് പ്ലീസ്. ഇളക്ക് ഇളക്ക് ഇളക്ക്, രണ്ടുപേരെ ഇളക്കിക്കോ, അറിമാരെ ഇളക്കിക്കോ. ഇത്ര ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ബോയിൽ ചെയ്യാൻ പോവാ. ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടേ. ഇത്തിരി കുറുകും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന സാധനം എന്താന്ന് കാണിച്ചേ. കടങ് കടങ് കൊണ്ടുവന്നപ്പോഴേക്കും പകുതി ഞങ്ങൾ തീർത്തിരിക്കുന്നു കേട്ടോ. ഇനി ഇതിലൊരു പകുതി എടുത്തതിൽ കുറച്ചിട ആദ്യ കുട്ടി റായന കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇത് അടുപ്പത്ത് വെച്ച് ബോയിൽ ചെയ്യാൻ പോവാണേ. ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. ചൂടാണ്. അപ്പൊ റായൻ ഡെയറി മിൽക്ക് നമ്മുടെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇടാണെങ്കിൽ ഇത്രയും കൂടെ നല്ല കളർ കിട്ടേ. ഇടേട് ഇത്രയേ ഉള്ളൂ തഗ് ലൈഫ്. ഇതിനി കുറച്ചു നേരം ഇങ്ങനെ വെക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഇതിലേക്ക് ഇനി മെൽറ്റ് ആവാനുണ്ട്. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായി കിട്ടുവേ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഷുഗർ സിറപ്പ് ആണ്. വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര ഇട്ടത് അത് പഞ്ചസാര ഡിസോൾവ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങളുടെ കേക്ക് റെഡിയായി. പിന്നെ റായന്റെ ക്രീം നോക്കിക്കോ. ഇപ്പൊ കുറച്ചേരം തണുത്തപ്പോ അത് തിക്കായി. ശിവാനി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഇതാ. ഷുഗർ സിറപ്പ് ഇട്ടോ. ചുമ്മാ കുറച്ച് പഞ്ചസാര ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് വെള്ളം പോലെ ആക്കി എടുക്കാം. അത് നമുക്ക് കേക്കിലേക്ക് ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ എന്താ ചെയ്യാൻ പോണെന്നറിയോ. നമ്മുടെ കേക്ക് കുട്ടനെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ എടുക്കും. ചിലപ്പോൾ പൊട്ടും, കാര്യമാക്കണ്ട, എന്നും പരിചയമുള്ളത് തന്നെ. പൊട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ക്രീം തെറ്റ് സെറ്റ് ആക്കുമ്പോൾ ശരിയാവേ. വെച്ചു. എന്നിട്ട് ടൈം കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ. അതാകുമ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പൊ ഇതിനെ നമ്മളിങ്ങനെ ഇങ്ങനെ സെന്ററിൽ നിന്ന് ഇങ്ങനെ കിഷ് 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 എന്നിട്ട് കശാപ്പാൻ പോവാം. വലിയ കത്തി എടുത്തിട്ട് വലിയ കത്തിയിട്ട് വൈറ്റ് വേണ്ടി എന്താ അവന് മലയാളമൊക്കെ മനസ്സിലായി തുടങ്ങി. ഓക്കെ, ഇപ്പൊ നമ്മളിത് സെന്ററിൽ നിന്ന് കട്ട് ചെയ്യാനേ. ചിലരെന്താ ചെയ്യാന്നറിയോ, രണ്ട് തവണയായിട്ട് ഉണ്ടാക്കും. സോറി, എനിക്ക് മെനക്കെടാൻ പണ്ടേ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാക്കി. ഇതിനും പീസായിട്ട് ഇപ്പൊ എടുക്കുമ്പോ പൊട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മളിത് ക്രീം ആയിട്ട് ഫുൾ സെറ്റ് ചെയ്യുമ്പോ അത് തന്നെ അതിലിരുന്ന് റെഡി ആയിക്കോളും.
ഒരു ലെയർ ഇങ്ങോട്ട് വെച്ചേ എന്തൊക്കെയാ വീണം അങ്ങനെ ലെയർ വീണാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അതിന്റെ വിഷമം അതിന്റെ പ്രശ്നമൊക്കെ തീർന്നേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതൊന്ന് കോട്ട് ചെയ്യാം ശിവാനി ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് കേട്ടോ ശിവാനി ശിവാനി കുട്ടി ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് അപ്പൊ നമ്മുടെ ശിവാനി ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് അങ്ങനെ തന്നെ പറയണം അല്ലെങ്കിൽ ഇനി രാത്രി ഫുൾ നിലവിളി ആയിരിക്കും ഇവിടെ ഓക്കെ അപ്പൊ അതെടുത്തിട്ട് ഒന്നിങ്ങനെ കോട്ട് ചെയ്യാം കേട്ടോ കോട്ട് ചെയ്തു എന്നിട്ട് നമ്മുടെ വൺ ലെയർ ഓഫ് ക്രീം വെക്കാം ഇതിനി പേരുണ്ടോ ശിവാനി പണ്ട് എന്തോ ഒരു ജാമിന്റെ പേര് കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതെടുത്തിട്ട് ഇങ്ങനെ തേക്കാം അപ്പൊ അങ്ങനെ ഇന്നാ കുറെ സമയം പോകും അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാനിങ്ങനെ വിത്ത് മ്യൂസിക്ക ഇങ്ങനെ ഇട്ടു എന്നിട്ട് നോക്കി ഇങ്ങനെ കോട്ട് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് ഇവിടെ പിന്നെ നമുക്ക് പ്രൊഫഷണൽസിന്റെ ഞാനൊരു സാധനം കണ്ടിട്ടുണ്ട് കേക്ക് ഒക്കെ ഇങ്ങനെ ഇട്ട് തിരിച്ചിട്ട് അവരിങ്ങനെ തേക്കും അതൊന്നുമില്ല അപ്പൊ എന്റെ ഉള്ള മെഷീൻ ഇതാണ് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ തിരിക്കും എന്നിട്ട് ഇതാണ് പാവങ്ങളുടെ ചോക്ലേറ്റ് കേക്ക് ഓക്കെ അങ്ങനെ നമ്മുടെ ഹായ് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ മറ്റേ സിമെന്റ് തേക്കുന്ന കണ്ടോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല ഓക്കെ ഇനി അടുത്ത ഇത് വയ്ക്കും സെക്കൻഡില് രണ്ട് ലെയർ വെച്ചിട്ട് ക്രീം ഇട്ടിട്ടുണ്ട് ഞങ്ങളിവിടെ ഇതിങ്ങനെ പരത്തി സൈഡിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ മാം പറഞ്ഞല്ലോ മെഷീനിലാത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ മാമി ഗുഡ് ഗേൾ നമ്മുടെ ഒരു ലെയർ ഇത്രയും കൂടി ഉണ്ട് ചോക്ലേറ്റ് പറഞ്ഞു അത് ഒഴിക്കും ഇച്ചിരി കൂടി ചോക്ലേറ്റ് ഉണ്ട് ഇത് നമുക്ക് ഇതൊരു കാണാൻ പറ്റും ഇത് ഈ സൈഡിൽ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ വൻ പ്രൊഫഷണൽ ഒന്നല്ല കാരണം ഞാൻ പ്രൊഫഷണൽ അല്ലല്ലോ പക്ഷെ പിള്ളേർക്ക് കഴിക്കാൻ ഇത് ധാരാളം നല്ല ടേസ്റ്റ് ശരിക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഭംഗിയുടെ കാര്യമൊക്കെ ഇത്തിരി പ്രശ്നമാണ് അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇനി ഇത് ഇത്രയും കൂടെ തിക്കാവേ അപ്പൊ ഇത്രയും കൂടെ ഭംഗി ഉണ്ടാവും ഇനി വേണമെങ്കിൽ ഇതുമായി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും ഞാനെന്താ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കണേന്ന് അറിയാം വല്ല ഫംഗ്ഷനൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറേ സ്ട്രോബെറിയും കുറേ കണകുണ സാധനങ്ങളൊക്കെ വയ്ക്കും അപ്പൊ അതിൻ്റെ ഒരു ഭംഗി വരുമല്ലോ പിന്നെ ഇതാരും ഡെക്കറേഷനും ഭംഗിയൊന്നും നോക്കില്ല ബിസ്ക്കറ്റ് വേണം അതൊത്തിരി കൂടിപ്പോകും അങ്ങനെ സ്ട്രോബെറി ഒക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ ഭംഗിയിലാക്കി എടുക്കും അപ്പൊ കാണാൻ ഭംഗി ഉണ്ടാവേ കാരണം സ്ട്രോബെറി ഒക്കെ കാണാൻ നല്ല രസമാണല്ലോ എന്റെ കേക്ക് ജുങ്കിടുമാണി ഭംഗിയില്ലെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് സെറ്റപ്പ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് കഴിഞ്ഞു എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം ഒരു ഭയങ്കര ധൃതി പിടിച്ചിട്ടാണ് ഉണ്ടാക്കിയ സമയം ഇപ്പൊ ഇവിടെ എത്രയാന്ന് അറിയോ സമയം മലയാളം മനസ്സിലായി രാത്രി ഒരു മണി ടീച്ചറും പിള്ളേരും ഇവിടെ ഇരുന്ന് കേക്ക് ഉണ്ടാക്കുക അയ്യോ ശരി അങ്ങനെ ഞങ്ങളുടെ കേക്ക് റെഡി ഇനി ഇതിനുണ്ടല്ലോ കുറേ ഞങ്ങളുടെ കുറേ ടൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അടിയിലൊരു പേപ്പർ ഇടും പാർച്ച്മെന്റ് പേപ്പർ എന്ന് പറയും അതൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ ഈ കേക്കിനൊരു സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇതൊന്നും തിരിക്കുന്നത് അതില്ല അപ്പൊ വെറുതെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പേരിന് ഇങ്ങനെ വെച്ച് സെറ്റ് ആക്കിയതാ പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും വെജിറ്റബിൾ ഓയിൽ സ്പ്രേ കണ്ണു അങ്ങനെയല്ല
Thank you.